Hello friends, Assalamu alaikum, welcome back to my channel. Pillarku sugandanalle innathe ende oru video endanu vechittundengil oru room tour aanu. Njangala veedinte room onnu njangala room onnu kaanichu tharanu vicharichu. Appo ende channel aadiyathu kaanunnavaraanengil subscribe cheyyeka, thottadulla bell icon undu amarthika, pinne ishtapetta ende video ku like um comment okke cheyyatto. Namukku pettanane video ilekku povaam. അപ്പം നമ്മൾ ചച്ചൂടെ ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് പതുക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ വേഗം പോയി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ബൈ. നമുക്ക് പതുക്കെ കഥ തുറന്ന് അകത്തേക്ക് പോവാം. അപ്പോൾ ഇതിച്ചിരി പഴയ വീടാണ്. അപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിർത്തിയാക്കാനുണ്ട്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. കുറച്ച് സെറ്റാക്കാനൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ നമ്മളെന്താ ഇപ്പോൾ ഇട്ട് പെട്ടെന്ന് എവിടെയും പോയിട്ട് വന്ന് ഇട്ടിട്ട് അവിടെ ഊരി ഇങ്ങനെ തൂക്കിയിടും. കഴുകുന്നതിനും അവിടെയാണ് ഇടാറ്. പിന്നെ ഒരു ബാഗും കാര്യങ്ങളും അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഞാൻ തൂക്കിയിടാറ്. അപ്പോൾ ഇതാണേലും ഇപ്പോൾ ഇവിടുത്തെ സംഭവം ഇതാണ്. അതാണ് കഥയുടെ പിറകിലാണ്. അതുകൊണ്ട് പിന്നെ ആരും കാണത്തില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ. അപ്പോൾ അതൊരു ഭിത്തിയിലായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് രണ്ട് സ്റ്റാൻഡ് വെച്ച് ഞാൻ ശരി കാർഡ്ബോർഡ് പീസ് വെച്ച് ആക്കിയതാണ്. അപ്പോൾ താഴത്തെ ഷെൽഫിൽ ചച്ചുവിൻ്റെ കുറച്ച് സാധനങ്ങളും മുകളിൽ കുറച്ച് തേങ്ങാത്തുള്ള അല്ലറ ചെയ്തറ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടത്തി വരവുണ്ടായി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചച്ചുവിൻ്റെ ഒരു പാവക്കുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ടെഡി ബിയർ. അപ്പോൾ ഇവിടെ അലമാരയുണ്ട്. അലമാര നമ്മൾ വീട് മാറുന്ന സമയത്ത് അന്ന് അനഞ്ഞ ആകെ നാശവശായി. തടിയുടെ അലമാരയായിരുന്നു, അത് പോയി. ഇപ്പോൾ പുതിയത് മേടിക്കണം. ഇപ്പോൾ പുതിയത് മേടിക്കുന്നവരെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ചച്ചുവിൻ്റെ പുതിയ എവിടെയെങ്കിലും പോകാൻ പോയിരുന്ന ഡ്രസ്സുകളൊക്കെയാണ് ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചച്ചുവിൻ്റെ പഴയ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഈ ബാസ്ക്കറ്റിലാണ് ഇട്ട് വെച്ചിരുന്നത്. പിന്നെ നിസ്കാരപ്പടം ഇതൊക്കെ ഇവിടെയാണ് വയ്ക്കുന്നത്. പിന്നെ ഇവിടെ നേരെ മുകളിലേക്കായിട്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ സ്റ്റാൻഡുണ്ട്. അതിൽ ചെരുപ്പുകളൊക്കെയാണ്. കുറച്ച് ചെരുപ്പ് ഇടുന്നുണ്ട്. ബാക്കിയൊക്കെ വെളിയിൽ സ്റ്റാൻഡിലാണ് വയ്ക്കുന്നത്. ഇതൊക്കെ നല്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ഷൂ. പിന്നെ ചച്ചുവിൻ്റെ ചെരുപ്പുകളൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ രണ്ട് ആണിയുണ്ട്. ആ ആണിയിൽ ഞാൻ ഇയർ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടി അവിടെ വെച്ചാണ്. പിന്നെ ഇവിടുത്തെ ജനലിൽ ഞാൻ പറഞ്ഞല്ലോ അലമാരയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചച്ചുവിൻ്റെ പഴയ കൊച്ചിലെയുള്ള ബെഡ് അതുപോലെ തന്നെ അവൻ്റെ ഒരു എന്താ തണുപ്പത്തിടുന്ന ഒരു കോട്ടുണ്ട്. അത് ഞാൻ രണ്ടും രണ്ട് കവറിലാക്കിയിട്ട് ഒട്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നനയ പൊടിയൊന്നും ആവാതിരിക്കാൻ വേണ്ടി കവറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറക്റ്റിന് ഞാൻ കഴിവാൻ ഇട്ട് വെച്ച് ഒരു ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ എല്ലൊരു തുണി വെച്ചിപ്പോൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു ഷെൽഫുണ്ട് ഇവിടെ. ഈ ഷെൽഫുള്ളതുകൊണ്ട് തന്നെ അലമാര ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. അതുകൊണ്ട് ഇപ്പോൾ അലമാര വരുന്നവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു തെർമോകോളിൻ്റെ ഒരു ബോക്സിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ ആകെ വരവില്ലല്ലോ ഒന്നും മരുന്നുകൾ. പിന്നെ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴുള്ള സ്റ്റാൻഡ്, പിന്നെ അയൺ ബോക്സ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മുകളിലായിട്ട് വെച്ചത് ചച്ചുവിൻ എത്താതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അപ്പുറത്തെ റൂമിലുണ്ട്. അവൻ്റെ കൈ എത്തിക്കഴിഞ്ഞാൽ എല്ലാം വരവും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വയ്ക്കാനേ പറ്റുള്ളൂ. പിന്നെ താഴത്തെ തൊട്ട് താഴത്തെ ഷെൽഫിൽ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അലമാര മേടിച്ചിട്ട് വേണം ഇതൊക്കെ അതിനകത്തേക്ക് മാറ്റാനായിട്ട്. പിന്നെ താഴെ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്താണ് ആ സാധനങ്ങളൊക്കെ. പിന്നെ ഇപ്പുറത്തെ ബോക്സിൽ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ ഒതുക്കി വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് നേരെ കാണുമ്പം ഇവിടെ ജനൽ, ഇവിടെ ഒരു ആണിയിൽ കത്രിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ കൊച്ചുള്ളതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കാനേ പറ്റൂ, ഇല്ലെങ്കിൽ അവരെ കയ്യെത്തിയ പണിവാളും. പിന്നെ ഇവിടെ ഒരു ജനലുണ്ട്. ആ ജനലിലെ കർട്ടനും വാഷ് ചെയ്യാൻ എടുത്തിട്ടുള്ളതുകൊണ്ട് അവിടെ ഒരു തുണി വെച്ച് മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർട്ടൻ ഉള്ള പോലെ തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ തൽക്കാലം അങ്ങനെയൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് കർട്ടൻ ഉണങ്ങുന്നവരെ തുണി തന്നെ അവിടെ സെറ്റാക്കാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ നമ്മളെ കട്ടിലാണ്. ഇതൊരു ഫാമിലി കോട്ട് ആയതുകൊണ്ട് എനിക്കും ചച്ചുവിനും മിക്കാകും ധാരാളം നല്ല സ്പേസ് ഉണ്ട് കട്ടിൽ.
അങ്ങനെയുള്ളതായി ഇത്രയൊക്കെയുള്ള നമ്മളെ റൂമിലെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇവിടെ ഞാൻ എന്താ ബട്ടർഫ്ലൈ ഒട്ടിച്ചിരുന്ന ചച്ചു പകുതി മുക്കാലും കീറിക്കളഞ്ഞു. ഇനി കുറച്ച് സെറ്റാക്കാനുണ്ട് റൂമിൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയൊരു റൂം ടൂർ ഇടും. അപ്പോൾ ഇവിടെ ഞാനൊരു പഴയ മൊബൈൽ ഫോണിൻ്റെ ഒരു കവർ ഇവിടെ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. കാരണം ഫോണൊക്കെ കുത്തിയിട്ടിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പം ഞാൻ ഇതുവരെ റൂം ടൂറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ശരിയായെന്ന് എനിക്കറിയില്ല. അപ്പം റൂമൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റാക്കിയിട്ട് ഞാൻ പുതിയ വീഡിയോ ഇടും. അപ്പം എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഇനി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.